അതിനേക്കാളൊക്കെ ഉപരി ഉദ്യമ ബോംബ് വല്ലതും നമ്മൾ മരിച്ചു പോകില്ല, മരിച്ചു ഇത് അതാണ് ഉണ്ടാവില്ലോ. നമ്മളെ എന്താ ജീവിപ്പിച്ചുകൊണ്ട് കൊല്ലുക എന്നുള്ളതല്ലേ പറയാ. നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ. നമ്മള് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി MVD വേട്ടയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. റോബിൻ ബസ്, അതിന് മുന്നേ കൈലാസ് ബസ്, അങ്ങനെ നമ്മൾ നിരന്തരം പലരെ പറ്റി പറഞ്ഞു. അങ്ങനെ നമ്മുടെ കൈലാസ് ബസ്സിന്റെ ഓണർ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. നമസ്കാരമുണ്ട്. ചേട്ടൻ പേരെങ്ങനായിരുന്നു? അഭിജിത്ത്. അഭിജിത്ത് എന്നാണ്, കൈലാസിന്റെ ഓണറാണ്. എത്ര ബസ് ഉണ്ടായിരുന്നു നമുക്ക്? എനിക്ക് ടൂറിസ്റ്റ് ബസ് കോൺട്രാക്ടറായിരുന്നു. 98 സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 9 ബസ്സോളം എനിക്ക്. 9 ബസ്സോളം ഉണ്ടായിരുന്നു. എത്ര വർഷമായിരുന്നു സർവീസ്? ഞാൻ ഏകദേശം 20 വർഷം മേഖലയിൽ ഉണ്ടായിരുന്നു. ഇന്ന് എന്താണ് ഈ എന്താണ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ? ഇപ്പൊ അതിന്റെ തിക്താനുഭവമാണ്. നമ്മൾ 10 ആൾക്കാർക്ക് ജോലി കൊടുത്ത് ഏറ്റവും നല്ല ടൂർ ഓപ്പറേറ്റ് ചെയ്തിരുന്നു. ഏറ്റവും നല്ല പാക്കേജ് ടൂറുകൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏറ്റവും നല്ല വണ്ടികൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. എല്ലാം ക്ലീൻ ആയിട്ടുള്ള സർവീസുകൾ, എല്ലാം ക്ലീൻ ആയിട്ടുള്ള ബസ്സുകൾ, ഒരു കുറ്റവും പറയാത്ത രീതിയിൽ ഏറ്റവും നല്ല കണ്ണപ്പ. ഇപ്പൊ ഇന്ന് ഇപ്പം അറിയാലോ, കണ്ണപ്പ പ്രകാശ് എല്ലാവർക്കും അറിയാം. അവിടെയാണ് എല്ലാ വണ്ടികളും ബോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന് 2011 തൊട്ടൊരു അറ്റാക്ക് ഉണ്ടായി. അറ്റാക്ക് ഉണ്ടാകുന്ന അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്ത് അറ്റാക്കാണ്? ഈ യുദ്ധമാണോ അതോ ബോംബ് വല്ലതും വന്ന് വീണോ, എന്താണ് ഉണ്ടായത്? അതിനേക്കാളൊക്കെ ഉപരി ഉദ്യമ ബോംബ് വല്ലതും വേണം, നമ്മൾ മരിച്ചു പോകില്ല, മരിച്ചു ഇത് അതാണ് ഉണ്ടാവില്ലോ. നമ്മളെ എന്താ ജീവിപ്പിച്ചുകൊണ്ട് കൊല്ലുക എന്നുള്ളതല്ലേ പറയാ, ചിരിച്ചുകൊണ്ട് അറക്കുക, അങ്ങനെയൊക്കെ വേണേൽ പറയാം. ഒരു ആദ്യത്തെ തുടക്കത്തിൽ എന്റെ ഒരു തെറ്റെന്ന് പറഞ്ഞാല് ഞാനൊരു G4 കിടന്ന വണ്ടി ഓടി എന്നുള്ളതാണ്. ഒരു ദിവസത്തേക്ക് ഓടി ഓടി ഓടാൻ പോയതേ ഉള്ളൂ. പിടിച്ച് നമ്മളന്ന് പോലീസ് റോബിൻ ബസ് കിടക്കുന്ന യാർഡിൽ തന്നെ, അതാ എന്റെ ഓർമ്മ. അവിടെ കയറ്റി സീസ് ചെയ്തിടുകയും മുൻകാലം ഞാൻ ഏകദേശം ഒരു 2-3 മാസം വണ്ടി പണിയുന്ന MVD ഒക്കെ വന്ന് നോട്ട് ചെയ്തതാണ്. അന്ന് G4 ഒക്കെ തന്നിരുന്നു. അതെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് വലിയൊരു എമൗണ്ട്, ലക്ഷക്കണക്കിന് രൂപയുടെ എമൗണ്ട് അവർ എനിക്ക് പെനാൽറ്റി ആയിട്ട് അടിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ RR കൊടുക്കുന്നു. എന്നിട്ട് RR എന്ന് അത് അവരുടെ കമ്മീഷനോ സർചാർജ് ചെയ്തോണ്ടൊക്കെ അതിൽ ഉൾപ്പെടെ 368,000 എനിക്ക് ഇതായിട്ട് വരുന്നു. അപ്പൊ ആ സമയങ്ങളിൽ റോഡ് സൈഡിലാണ് റിക്കവറി ആയിട്ട് വരുന്നത്. ആ സമയത്ത് ഈ റോഡ് സൈഡിലെ വണ്ടി എടുക്കുന്നത് കൈലാസ് ഇങ്ങനെ കയറി കിടക്കുന്ന സാഹചര്യം എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പൊ വെളി വരുന്ന ഇത് ടാക്സ് അടയ്ക്കാൻ വണ്ടി ഓടി എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ആ നാണക്കേടൊക്കെ വിചാരിച്ച് നമ്മൾ മറ്റുള്ള നിയമമൊന്നും നോക്കിയില്ലേ. 368,000 നാണക്കേട് മറയ്ക്കാൻ വേണ്ടി കൊണ്ട് അടച്ച് വണ്ടി റിലീസ് ചെയ്യാൻ വേണ്ടി RTOPC ഇടുന്ന സമയത്ത് അവർ പറഞ്ഞു അടുത്ത ദിവസം വരാൻ പറഞ്ഞു. അടുത്ത ദിവസം ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു ഇനി അതൊക്കെയല്ല, ഈ പണം കൊണ്ട് തീരില്ല. കാരണം ഇവർ പിടിച്ചിട്ട കാലയളവും അതിന്റെ കോമ്പൗണ്ടിങ്ങിൽ നമ്മൾ വലിയൊരു എമൗണ്ട് കൂടെ അടയ്ക്കാൻ പറഞ്ഞു. അപ്പൊ അതിന് അന്യായമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുവരെ നമ്മൾ നാണക്കേട് കൊണ്ട് ഈ 3 അടച്ച പിന്നെ അന്യായമാണല്ലോ ഇതെന്ത് ഇങ്ങനെ എന്നുള്ള ചിന്തയിൽ ഞാനൊരു നിയമജ്ഞനുമായിട്ട് സംസാരിച്ച സമയത്താണ് അദ്ദേഹം പറഞ്ഞു 3 നിങ്ങൾ അടയ്ക്കാൻ പാടില്ലായിരുന്നില്ല. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങൾ വണ്ടി പണിഞ്ഞുകൊണ്ടിരിക്കുന്ന അത് 400,000 രൂപ മുടക്കി ടെസ്റ്റിന് വേണ്ടി പണിഞ്ഞ വണ്ടിയാണ്. ആ സമയത്ത് അത്രയും പൈസ മുടക്കി ഇത് നിങ്ങൾ അവിടെ RTOPC അടിച്ച് നോട്ട് ചെയ്ത വണ്ടിക്ക് പിന്നെ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പെനാൽറ്റി വരും. അപ്പം നിങ്ങൾ ആ സമയത്തെ അതിലല്ലാതെ ഈ ഇതിനുള്ള ഫൈനും കാര്യങ്ങളും അടച്ച് തുച്ഛമായ പൈസ അടച്ച് മാറേണ്ടതിന് നിങ്ങൾ 368 അടച്ചു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഓൾറെഡി അടച്ചുപോയി. അപ്പോൾ അവർ പറഞ്ഞു ഇനിയുള്ള കാര്യങ്ങൾ ഒരിക്കലും 1 പോലും അടയ്ക്കേണ്ട കാര്യമില്ല, NDV ടാക്സ് ആയിട്ട് വണ്ടി റിലീസ് ചെയ്തിട്ട് നിങ്ങൾ ഈ നഷ്ടപരിഹാരത്തിന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കേസ് നമ്മൾ ഹൈക്കോടതി ഫയൽ ചെയ്തു. ആ കാലയളവിൽ RR മുന്നോട്ട് കാര്യങ്ങൾ വളരെ വലിയ എമൗണ്ടുകൾ കോമ്പൗണ്ടിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ കുടുംബപരമായ വസ്തുക്കളെ അറ്റാച്ച് ചെയ്തു. പിന്നെ എനിക്ക് ഞാൻ വസ്തു സംബന്ധമായ ഈ ഇതൊക്കെ ചെയ്യാനുള്ളൊരു കാരണം തന്നെ, അതായത് എന്തെങ്കിലും ഉദ്യോഗസ്ഥമാരെന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും റിവെഞ്ചോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ ഹൈക്കോടതി പോകുമ്പം സ്വാഭാവികമായിട്ടും പ്രതിയാക്കുന്ന ആരെയും MVD ഡിപ്പാർട്ട്മെന്റ് ആർടിഐ അങ്ങനെ ആൾക്കാരെ അതിന്റെ ഒരു പ്രതികാര നടപടിയാണ് ഈ റോബിനെ പോലെ. രണ്ട്, നമ്മള് ന്യായമായ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കും. ഇവർ അന്യായം കാണിച്ചു എന്ന് കോടതിയിൽ അറിയിക്കാതിരിക്കാൻ ഇവർ കൂടുതൽ നമുക്കെതിരെ കുറ്റാരോപണങ്ങളും ടാക്സുകളും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവരുടെ തെറ്റിനെ തിരുത്താൻ കൂടുതൽ ഞാൻ തെറ്റുകാരനാണെന്ന് അവതരിപ്പിക്കുകയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊരു എന്താ പറയുക, ശത്രുതാ മനോഭാവത്തോടെ തന്നെ പെരുമാറേണ്ടി വരും. അങ്ങനെ തന്നെ ചെയ്തു. അത് എന്നെ സംബന്ധിച്ച് ഒരു ഭീമമായ എമൗണ്ട് ആണ്. പിന്നെ പറഞ്ഞു 20 രൂപ അടയ്ക്കണമെന്നൊക്കെ ആയി. ആ സമയത്ത് ഞാൻ വസ്തു അറ്റാച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് 20 ആണെങ്കിലും അതിന്റെ ഒരു 30 വസ്തു ഓൾറെഡി ഇവർ അറ്റാച്ച് ചെയ്തിട്ടേക്കാം. അത് മാത്രമല്ല, എനിക്ക് ഇനി എവിടെയൊരു സ്ഥലം ഉണ്ടെങ്കിൽ അതെല്ലാം നോട്ട് ചെയ്തതിനാൽ മില്ലേ ഓഫീസിലെല്ലാം ഇവര് സർക്കിൾ വിട്ടേക്കാണ്. MVD RR വന്ന് RR ആണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ആ സമയങ്ങളിൽ ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എന്റെ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ഫ്രീസ് ചെയ്തു. അപ്പൊ ഒരു കേസിന് 2 നടപടിയാണ്. വസ്തു പോരാ, എന്റെ ക്യാഷ് കിടന്ന അക്കൗണ്ട് വരെ ഫ്രീസ് ചെയ്തു. സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ് നടക്കുന്നതിന് അക്കൗണ്ടിലേക്ക് എന്ത് മനസ്സിലായി, അവനെ ക്യാഷ് എടുക്കാൻ ഒക്കത്തില്ല, ക്യാഷ് ഇടാൻ ഒക്കത്തില്ല. അങ്ങനെ വരുന്നപ്പം ബാധ്യതകൾ കൂടി വരുന്നു. നമ്മളെ സംബന്ധിച്ച് ഓടുന്ന പൈസ ഇടാൻ ഒരു അക്കൗണ്ടില്ല. വണ്ടികളും ഓരോന്നും നമുക്ക്
സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ടാക്സ് അടയ്ക്കേണ്ട സമയത്ത് നമുക്ക് വണ്ടി ഓടി മൊത്തം ടാക്സ് അടയ്ക്കണം. കാരണം ബാക്കി എട്ടൊമ്പത് വണ്ടിക്ക് ഒരു ഒരു വണ്ടിക്ക് 40,000 രൂപ വെച്ച് നമ്മൾ ടാക്സ് അടയ്ക്കണം ഇല്ലേ, ക്ഷേമനിധി ഉൾപ്പെടെ അടയ്ക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ 9,36 ഒരു 3,00,000 രൂപ മേളിൽ രൂപ ഒരു 3 മാസം കൂടി ഇരിക്കും അടയ്ക്കണം. അപ്പോൾ എൻ്റെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്ത് ഞാൻ ഇവിടെ എവിടെ കടം വാങ്ങിച്ച് അടയ്ക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ അതൊക്കെ കുറച്ചൊക്കെ കടം വാങ്ങിച്ച് അടച്ചെങ്കിൽ തന്നെ ബാക്കി എല്ലാം അങ്ങനെ നമുക്ക് അടയ്ക്കാനൊക്കെ അത് വണ്ടി ഓരോന്നും പിന്നെയും കയറ്റിയിടേണ്ടി വന്നു. കയറ്റിയിടേണ്ടി വന്നിട്ട് ഓരോന്നും തുരുമ്പ് പിടിച്ച് അങ്ങനെ നഷ്ടപ്പെടാൻ തുടങ്ങി. ഈ സമയങ്ങളിൽ അക്കൗണ്ടും ഇല്ല, വസ്തുക്രിയകളൊന്നും നടക്കത്തും ഇല്ല, കുടുംബപരമായ സ്ഥലമൊന്നും വിറ്റൊരു കടം വീട്ടാൻ പോലും ഒക്കാത്ത അവസ്ഥയിൽ എൻ്റെ സുഹൃത്തുക്കൾ അറിഞ്ഞ് എന്നെ വിദേശത്തേക്ക് ദുബായിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് മദർ ഇവിടെ വയ്യാതെ കിടക്കുന്നു. മദറിന് ഈ ആറാറിൻ്റെ നോട്ടീസ് കിട്ടുന്നു, അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നു. എൻ്റെ ദുബായിലാണെങ്കിലും അവിടെ ഒരു സംരംഭത്തിനുണ്ട്, അവരോടൊപ്പം കൂടിയിട്ട് അവിടെ കുറച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചെങ്കിൽ തന്നെ അത് തിരിച്ചെടുക്കാനോ അവരോടൊപ്പം ആത്മാർത്ഥം നിൽക്കാനോ ഉള്ള മനസ്സാരത എനിക്കില്ല. കാരണം എൻ്റെ അമ്മ വിളിക്കും, ഈ ഉദ്യോഗസ്ഥരെല്ലാം വീട്ടിൽ കയറി വരുന്നു, നോട്ടീസ് വീട്ടിൽ വന്നൊട്ടിക്കുന്നു, ഇപ്പം ജപ്തി ചെയ്തുകൊണ്ട് പോകുന്നു പറയുന്നു. എന്നോട് ഞാൻ അവിടെ തന്നെ അത് കളഞ്ഞേച്ച് ഞാൻ അവിടുന്ന് പിന്നെ ശരിക്കും പറഞ്ഞ ഒരു മെന്റൽ ടോർച്ചറിങ് ആണ് കഴിഞ്ഞ. മെന്റൽ ഫിനാൻഷ്യൽ കുടുംബപരമായ എല്ലാം ടോർച്ചറിങ് ആണ്. ഇപ്പൊ ഈ റോബിൻ അനുഭവിക്കുക, റോബിനിലെ ഗിരീഷ് ചേട്ടൻ അനുഭവിക്കുന്ന പോലെ തന്നെ ഒരു വലിയൊരു ഒരു ഒരു മെന്റൽ ടോർച്ചറിങ് അതെ ആണ് എം വിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തീർച്ചയായിട്ടും അത് കാരണം അവരെ സംബന്ധിച്ച് അത്രയും എമൗണ്ട് നമ്മൾ അടച്ചിട്ടാണ് മനസ്സിലായത്. 3,68,000 അടച്ചിട്ടാണ് കയ്യിരുന്ന കാശ് കൊടുത്ത് വേണ്ടിയിട്ട് നമ്മൾ അടയ്ക്കേണ്ടാത്തോടെ നമ്മൾ അടച്ചു. ഏറ്റവും ഇടയിൽ എന്റെ അക്കൗണ്ടിലൂടെ ഫ്രീസ് ചെയ്ത സമയത്ത് എനിക്ക് നിൽക്കാൻ വയ്യാതാണ് ഞാൻ പോയത്. തിരിച്ച് ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്റെ ഈ പറയുന്ന പിടിച്ചിട്ട് വണ്ടി ഞാൻ അറിയാം എന്റെ കൺസെന്റ് ഇല്ല, ലേലം ചെയ്തു ലേലം ചെയ്തു. അത് 20,00,000 രൂപ കിട്ടുന്ന വണ്ടി തൂക്കി വിലയ്ക്ക് വിറ്റു. അത് ഈ പറയുന്ന എന്താ പറഞ്ഞാൽ ആക്രി കച്ചവടക്കാരും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും, അല്ല പലയിടത്തു നിന്ന് വരുന്നതായിരിക്കും. അവരും ഈ ആർ ടി ഒ ഡിപ്പാർട്ട്മെന്റ് നമ്മളൊരു ലിങ്കുണ്ട്. അങ്ങനെ വണ്ടികളെല്ലാം ഈ ഇങ്ങനെ ലേലം ചെയ്യുന്നത്, അത് എന്ത് മാനദണ്ഡത്തിൽ ലേലം ചെയ്യുന്നത് എന്നെപ്പോലും അറിയിക്കാതെ ഈ വില കിട്ടേണ്ട വണ്ടി തുച്ഛമായ വിലയ്ക്ക് 1,00,000 രൂപയ്ക്ക് കണ്ട് വിറ്റെന്ന് അറിയുന്നത്. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ രസം ഈ ഇവർ ലേലത്തിൽ വിട്ട് കഴിഞ്ഞിട്ടും ഇതിന് കോമ്പൗണ്ടിങ് ഈ ടാക്സ് എല്ലാം കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ 25 ശരിക്കും വിടാനുള്ള അതെ വിടാനുള്ള ഒരു പ്ലാൻ ഇല്ല ശരിക്കും ആയിക്കൊണ്ട്. അപ്പൊ ഇതിനൊരു ഓർഡർ ഇല്ലായ്മ ഇവർക്ക് വന്നു, അതായത് ഇവർക്ക് പറ്റിയ പറ്റേ. കാരണം വണ്ടി ലേലം ചെയ്ത് അറിയിച്ചിട്ടില്ല, ലേലം ചെയ്ത് കഴിഞ്ഞ് എനിക്ക് പിന്നെ എമൗണ്ട് കൂടിക്കൂട്ടിയുള്ള നോട്ടീസ് തരുന്നു. അപ്പം ഇവര് തന്നെ കുരുക്ക് ഇവർക്ക് വേണ്ടി കിട്ടു. അങ്ങനെയാണ് ഹൈക്കോടതിയിൽ എനിക്ക് അനുകൂലമായ രീതിയിലേക്ക് കേസ് മുന്നോട്ട് പോകുന്ന 100% ഉറപ്പായ സമയത്താണ് ഇവര് എനിക്കെതിരെയുള്ള വസ്തു അറ്റാച്ച്മെന്റ് വണ്ടിയുടെ എന്താ പറയാ ഈ സോറി ഈ അക്കൗണ്ട് ഫ്രീസിങ് എല്ലാം നിരുപാധികം. ഞാൻ 1 രൂപ അടയ്ക്കാതെ 30,000 രൂപ വരെ എനിക്ക് നോട്ടീസ് എനിക്ക് റിലീസ് ചെയ്യുന്ന മുമ്പ് വരെ 30,000 രൂപ അടയ്ക്കാനുള്ള പത്രണ്ട് റവന്യൂ റിക്കവറിൽ ഏറ്റവും കൂടുതൽ തുക അടയ്ക്കേണ്ട വ്യക്തിയായ ആ വ്യക്തിയായ ഞാൻ 1 രൂപ പോലും അടയ്ക്കാതെ എനിക്ക് എന്റെ എനിക്കെതിരെയുള്ള കേസല്ലേ ഇവർ വിഡ്രോ ചെയ്യണം. അതിനെതിരെ മാനനഷ്ട കേസിനോ അങ്ങനെ എന്തെങ്കിലും ഫയൽ ചെയ്തിട്ടുണ്ടോ? അത് സ്വാഭാവികമായിട്ടും നമ്മൾ വണ്ടി റിലീസ് ചെയ്യാൻ എൻ ഡി വിയിലേക്ക് ആ സമയത്ത് മാനനഷ്ടത്തിലേക്ക് പോകില്ല. ഇവർ സ്വാഭാവികമായിട്ടും എൻ ഡി വി എല്ലേക്ക് എത്തുന്നത് ലാസ്റ്റിൽ ഈ എന്താ പറഞ്ഞേ ഈ കമ്മീഷണർ അവിടുന്ന് തള്ളിക്കഴിയുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളതിൽ നിന്ന് വിഡ്രോ ആവുന്നത്. വിഡ്രോ ആവുന്നത് എന്നിട്ട് കോടതിയിൽ നിന്നാണ് ഇത് സെറ്റിൽ ആവുന്നത്. സോറി കുറഞ്ഞ് സെറ്റിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പിന്നെ അടുത്ത് നഷ്ടപരിഹാരത്തിലേക്ക് പോവാം. പക്ഷെ അങ്ങനെ എനിക്ക് എൻ ഡി വി ആക്കേണ്ടി വന്നില്ല, ഇവർ സ്വമേധയെ ഇതെല്ലാം പിൻവലിച്ചല്ലോ. അടുത്ത ലെവലിലാണ് നമ്മൾ ഇനി നഷ്ടപരിഹാരത്തിനും മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോവുക. അപ്പോൾ റോബിൻ ബസിന്റെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഒരുപാട് സാമ്യതകളുണ്ട്. എന്റെ വണ്ടി കിടന്ന നശിക്കുകയും അവിടെ നിന്ന് ഞാനൊന്നും അറിയാത്ത യാർഡിലാണ് ഇപ്പൊ റോബിൻ ബസ് കിടക്കുന്നത്. ഞങ്ങള് ഈ സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വിഷയങ്ങൾ പുറത്തിപ്പോ കൊണ്ടിരുന്നത്. അപ്പൊ പുറത്തു കൊണ്ടുവന്ന ഞങ്ങളെ പോലുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ അതായത് ജാമ്യമില്ലാ വകുപ്പ് കേസിൽ കുടുക്കി അകത്താക്കാൻ പോകുന്നു എന്ന് ഇങ്ങനെ കിംബദന്തികൾ പറഞ്ഞു ആണെന്ന് കേൾക്കുന്നു ഒരു സൈഡിൽ നിന്ന്, ഒരു സൈഡിൽ നിന്ന് അല്ലെന്ന് കേൾക്കുന്നു, അറിയില്ല. എന്തായാലും അതെ പാവങ്ങളുടെ ചോര വീർത്ത് ചോര കുടിച്ച് അതെ ഓരോ ദിവസവും വളർന്ന് പന്തലിക്കുന്ന ഈ ഒരു നല്ല അടിപൊളി സംരംഭം എന്ന് തന്നെ പറയണം. കാര്യം പാവങ്ങളുടെ ശരിയല്ലേ, പാവങ്ങളുടെ സംരംഭങ്ങളുടെ ചോര ഊറ്റിക്കുടിച്ച് ഏതെ വീർക്കുന്ന ഇതുപോലുള്ള നല്ല ഏമാന്മാരെ വീണ്ടും പടന്ന് പന്തലിക്കട്ടെ കേരളം മൊത്തം. അതായത് കേരളത്തിൽ ഏതെ വീണ്ടും വീണ്ടും ആണയിട്ട് പറയേണ്ട ഒരു അവസ്ഥയാണ് ഡെവിൾസ് ഓൺ കൺട്രി എന്ന്. പക്ഷേ കഷ്ടമുണ്ട്, ഇതൊക്കെ എങ്ങോട്ടാണ് ആർക്കു വേണ്ടിയാണെന്ന് അറിയില്ല. ഒരു സങ്കടത്തോടെ സൈനിങ് ഓഫ് ചെയ്യുന്നു മില്ലുകാരൻ.